സെഡാർ റാപ്പിഡ്സിൽ ശനിയാഴ്ച നടന്ന രണ്ടാമത്തെ അയോവ ഇവന്റിൽ ആരോഗ്യ ഇൻഷുറൻസ് പ്രോഗ്രാമിനെ ഒരു ദുരന്തമെന്ന് വിളിക്കുന്ന അനൌപചാരികമായി ഒബാമ കെയർ എന്നറിയപ്പെടുന്ന അഫോർഡബിൾ കെയർ ആക്ട് പരിഷ്കരിക്കാനുള്ള പദ്ധതികൾ ട്രംപ് ആവർത്തിച്ചു റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിന്റെ മുൻനിരക്കാരനായ ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച തന്റെ അനുയായികളോട് ഫിലാൽഡെൽഫിയയിലേക്കും മറ്റ് രണ്ട് ഡെമോക്രാറ്റിക് നഗരങ്ങളിലേക്കും വോട്ട് കാത്തു സൂക്ഷിക്കാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ വ്യാപകമായ തെരഞ്ഞെടുപ്പ് വഞ്ചനയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ നടപടിയിലേക്കുള്ള ആഹ്വാനത്തിന്റെ ന്യായീകരണമായി പൊതുതെരഞ്ഞെടുപ്പ് നിർണ്ണയിക്കാൻ സാധ്യതയുള്ള യുദ്ധഭൂമിയിലെ വോട്ടുകൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടത് പ്രധാനമാണെന്ന് അയോവിൽ ഒരു പ്രചാരണ പരിപാടിയിൽ സംസാരിക്കവേ ട്രംപ് പറഞ്ഞു മിഷിഗൺ പെൻസിൽവാനിയ ജോർജിയ എന്നിവിടങ്ങളിലെ ഏറ്റവും വലിയ നഗരങ്ങളെ അദ്ദേഹം വേർതിരിച്ചു അതിനാൽ വരാനിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വോട്ട് സംരക്ഷിക്കുക എന്നതാണ് നിങ്ങൾ ഡെട്രോയിറ്റിലേക്കും ഫിലാഡൽഫിയയിലേക്കും പോകണം അറ്റ്ലാന്റിലെ ഈ സ്ഥലങ്ങളിൽ ചിലതിലേക്ക് പോകണം ഡെസിന്റെ പ്രാന്ത പ്രദേശമായ അങ്കനിയിൽ ട്രംപ് പറഞ്ഞു ട്രംപിന്റെ അഭിപ്രായങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ തർക്കവിഷയമായ തിരഞ്ഞെടുപ്പാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നിടലാക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഫലത്തെ വെല്ലുവിളിച്ച് ട്രംപും കൂട്ടാളികളും ഫയൽ ചെയ്ത ഡസൻ കണക്കിന് വ്യവഹാരങ്ങൾ പരാജയപ്പെട്ടിട്ടു തെളിവുകളില്ലാതെ ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനോട് താൻ പരാജയപ്പെട്ടു എന്തുകൊണ്ട് യുദ്ധഭൂമി സംസ്ഥാന നഗരങ്ങളിലേക്ക് പോകാൻ ആരോടാണ് താൻ ആവശ്യപ്പെടുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല ഒരു ക്യാമ്പയിൻ സഹായി വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ സുരക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പോൾ നിരീക്ഷകരെയും സന്നദ്ധ പ്രവർത്തകരെയുമാണ് താൻ പരാമർശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ൻ ദേശീയ കമ്മിറ്റിയുടെ രൂപരേഖയിലുള്ള പദ്ധതികളുമായി ഇത് മെഷ് ചെയ്യും ഇത് കടുത്ത മത്സരമുള്ള സംസ്ഥാനങ്ങളിൽ പതിനായിരക്കണക്കിന് പോളിംഗ് തൊഴിലാളികളെയും നിരീക്ഷകരെയും റിക്രൂട്ട് ചെയ്യുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു കാരണം അവരുടെ വോട്ടിംഗ് മുൻഗണനകൾ റിപ്പബ്ലിക്കന്മാരിലേക്കോ ഡെമോക്രാറ്റുകളിലേക്കോ മാറാം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ യു എസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ട്രംപിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ പ്രചാരണ പാതയിലെ അദ്ദേഹത്തിന്റെ സമീപകാല വാക്ചാതുര്യങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മ പരിശോധനകൾക്കിടയിലാണ് അതിൽ തന്റെ രാഷ്ട്രീയ ശത്രുക്കളെ കീടജീവികൾ എന്ന് പരാമർശിക്കുന്നത് ഉൾപ്പെടുന്നു ചില ചരിത്രകാരന്മാർ പറഞ്ഞ വാക്ക് ഈ ഭാഷയിൽ പ്രതിധ്വനിക്കുന്നുണ്ട് നാസി ജർമ്മനി ഡെമോക്രാറ്റിക് നിയന്ത്രിത നഗരങ്ങളിലെ തിരഞ്ഞെടുപ്പ് സൂക്ഷ്മമായി പരിശോധിക്കണമെന്ന ട്രംപിന്റെ പരാമർശങ്ങൾ ആശങ്കാജനകമാണെന്ന് കൊളംബിയ സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ ആൻഡ് പബ്ലിക് അഫയേഴ്സിന്റെ മുതിർന്ന ഗവേഷണ പണ്ഡിതനായ തിമോത്തി നഫ്താലി പറഞ്ഞു നമ്മുടെ ജനാധിപത്യത്തിൽ നാം വളരെ അസ്ഥിരമായ കാലഘട്ടത്തിലാണ് നഫ്താലി കൂട്ടിച്ചേർത്തു അദ്ദേഹം നമ്മുടെ സിസ്റ്റത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൂടുതൽ വ്യക്തമായി പറയണം എന്നാൽ അദ്ദേഹം ഇത് പറഞ്ഞത് നമ്മുടെ വ്യവസ്ഥിതിയോടുള്ള അവിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രൈമറി റേസിൽ മികച്ച ലീഡോടെ ട്രംപ് നാമനിർദ്ദേശം നേടുകയും അടുത്ത വർഷം ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ ബൈഡനെ നേരിടുകയും ചെയ്യുമെന്ന് പരക്കെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു അടുത്ത ആഴ്ചകളിൽ ബൈഡന്റെ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണം ട്രംപിന് പിന്നാലെ കൂടുതൽ ആക്രണാത്മകമായി പോയി അദ്ദേഹത്തിന്റെ വർദ്ധിച്ചു വരുന്ന നിയമപരമായ പ്രശ്നങ്ങളും സമ്പദ്വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നും ജനാധിപത്യത്തെ തകർക്കുമെന്നും വ്യക്തികളുടെ അവകാശങ്ങൾ നിഷേധിക്കുമെന്നും വാദിക്കുന്ന നയങ്ങളും ഉയർത്തിക്കാട്ടുന്നു രണ്ടായിരത്തി ഒന്ന് ജനുവരി ആറിന് യു എസ് ക്യാപിറ്റോൾ കൊള്ളയടിച്ച തന്റെ അനുയായികളുടെ ഒരു കൂട്ടം സഹായിച്ച രണ്ടായിരത്തി ഇരുപത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണത്തെ കേന്ദ്രീകരിച്ചുള്ള ഫെഡറൽ കേസ് ഉൾപ്പെടെ നാല് ക്രിമിനൽ വിചാരണകൾ ട്രംപ് നേരിടുന്നുണ്ട് ിൽ ശനിയാഴ്ച നടന്ന രണ്ടാമത്തെ അയോവ ഇവന്റിൽ ആരോഗ്യ ഇൻഷുറൻസ് പ്രോഗ്രാമിനെ ഒരു ദുരന്തമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി